നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കപ്പലിൽ നടക്കുന്ന കണ്ടെയ്നർ ലോഡിങ്ങിനെ പറ്റിയാണ്, സ്വന്തം ക്രെയിൻ ഉപയോഗിച്ചും അല്ലാതെയും. ഇപ്പം നിങ്ങൾ അയക്കുന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മെസ്സേജുകൾക്കുള്ള റിപ്ലൈയിൽ കാലതാമസം വരുന്നുണ്ടെന്നറിയാം, ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഏകദേശം 2 വർഷം മുമ്പ് കപ്പൽ കൽക്കട്ട പോർട്ടിൽ എത്തിയപ്പം എടുത്തതാണ്. കപ്പലിൻ്റെ സ്വന്തം ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടെ ലോഡിങ് നടക്കുന്നത്. അപ്പം സ്വന്തമായിട്ട് ക്രെയിൻ ഇല്ലാത്ത കപ്പലുകൾക്ക് ഷോറിലെ ക്രെയിൻ അവർ കൊടുക്കുന്നതാണ്. അപ്പം കപ്പലിൻ്റെ സ്വന്തം ക്രെയിൻ ആണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തുനിന്നുള്ളവരാണ്. കാരണം കപ്പലിലെ സ്റ്റാഫിന് ഇത് ഉപയോഗിക്കാൻ അറിയാമെങ്കിലും നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ല. മെയിനായിട്ട് ഏബിൾ ബോഡിഡ് സീമൻ അല്ലെങ്കിൽ ബോസനൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഹോൾഡിനകത്ത് ആദ്യം കണ്ടെയ്നർ വെച്ച് ലോഡ് ചെയ്യും. ഇപ്പോൾ ഹോൾഡിനകത്ത് ലോഡിങ്ങിന് ശേഷം ഈ ഹാച്ച് കവർ ഉപയോഗിച്ച് ഹോൾഡ് അടയ്ക്കും. ഇത് ചെറിയൊരു ഷിപ്പാണ്. ഇതിന് 148 മീറ്റർ നീളവും 23 മീറ്റർ വീതിയേ ഉള്ളൂ. ഹാച്ച് കവർ വെച്ച് കാർഗോ ഹോൾഡ് അടച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് കണ്ടെയ്നർ ലോഡ് ചെയ്യും. അത്യാവശ്യം സമയമെടുത്താണ് ഇവിടെ ലോഡിംഗ് ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, താഴെ ഒരു ചെറിയ ട്രക്കേൽ ഇവിടെ സ്പ്രെഡർ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം ഏണി ഉപയോഗിച്ചിട്ട് അതിന് മേളിൽ കയറി ലോക്ക് ചെയ്യുന്നു. പിന്നീട് ഈ കണ്ടെയ്നർ കൊണ്ടുപോയി നമ്മുടെ കപ്പലിൽ ലോഡ് ചെയ്യുന്നു. അപ്പം അതിന് മേലോട്ടൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി ടെസ്റ്റ് ലോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്താണ് ഇവിടെ ലോഡിംഗ് ഒക്കെ നടക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ബാക്കി പോർട്ടുകളിൽ ഇങ്ങനെ കണ്ടെയ്നറിന് മേളിൽ കയറി നിൽക്കേണ്ടൊന്നും ആവശ്യമില്ല. താഴെ നിന്ന് ടെസ്റ്റ് ലോക്ക് ഈ കണ്ടെയ്നറിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോയി ലോഡ് ചെയ്യും. ഇത് ടെസ്റ്റ് ലോക്കൊക്കെ കണ്ടെയ്നറിൻ്റെ മേളിൽ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് ആണ് കണക്ട് ചെയ്യുന്നത്. അത്യാവശ്യം സമയമെടുത്ത് പതുക്കെയാണ് ഇവർ ഈ ലോഡിംഗ് ഒക്കെ ചെയ്യുന്നത്. എല്ലാം മാനുവലാണ്. അപ്പോൾ ഈ കപ്പലിലായിരുന്നു ഞാൻ ചീഫ് ഓഫീസറായിട്ട് ആദ്യമായിട്ട് കയറിയത്. കപ്പലിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഗോഡൗണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പം ബൾക്ക് കാരിയർ പോലുള്ള ഷിപ്പുകളിൽ വരുന്ന അരിച്ചാക്കും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കുന്നത് ഇതിനകത്താണ്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് കുറേ ലോറികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഇപ്പം ഗോഡൗണിൽ നിന്നുള്ള ചാക്കുകെട്ടുകളൊക്കെ ഈ ലോറിയിൽ ലോഡ് ചെയ്ത് അവർ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ കണ്ടെയ്നർ ഷിപ്പിലെ ലോഡിംഗ് ഡിസ്ചാർജിങ് ഒക്കെ അത്യാവശ്യം വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് മിക്ക പോർട്ടുകളിലും വളരെ കുറഞ്ഞ സമയമേ നമുക്ക് സ്റ്റേ കിട്ടാറുള്ളൂ. എന്നാൽ കൽക്കട്ട പോർട്ടിൽ അത്യാവശ്യം സ്ലോ ആയതുകൊണ്ട് 5 to 6 ദിവസം വരെ ചിലപ്പോഴെങ്കിലും കിട്ടാറുണ്ട്. അപ്പോൾ കൽക്കട്ടയിൽ വീടുള്ളവർക്കൊക്കെ കുറേ സമയം സ്വന്തം വീട്ടിൽ പോയി ചിലവഴിക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ എൻ്റെ കഴിഞ്ഞ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോഡിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ കാർഗോ ഹോൾഡാണ്. ഈ കാർഗോ ഹോൾഡിൻ്റെ ഏറ്റവും അടിത്തട്ടിന് ടാങ്ക് ടോപ്പ് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ താഴോട്ടാണ് കുറേ ഡബിൾ ബോട്ടം ടാങ്കുകളൊക്കെ ഉണ്ട്. കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആവശ്യം അനുസരിച്ച് വെള്ളം നിറയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളം പമ്പൗട്ട് ചെയ്ത് കളയുകയോ ചെയ്യും. മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറുണ്ട്. അതിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്ത് കഴിയുമ്പം എത്രമാത്രം കപ്പലിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ എന്താണ് എത്രമാത്രം വെള്ളമാണ് എടുക്കേണ്ടത്, കാർഗോ അതായത് ഗുഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ കാർഗോ ഹോൾഡിലെ ലോഡിംഗ് ആണ്. അപ്പോൾ വലിയ കപ്പലിനൊന്നും ക്രെയിൻ ഇല്ല. അപ്പോൾ ലോകത്തിലുള്ള മിക്ക പോർട്ടുകളിലും ക്രെയിൻ ഇല്ലെങ്കിൽ ഗാൻട്രി ഉണ്ടായിരിക്കും. അപ്പം ഇവിടെയൊക്കെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ഗാൻട്രി ഉപയോഗിച്ച് താഴെ ട്രക്കിൽ വരുന്ന കണ്ടെയ്നറിനെ പെറുക്കി പെറുക്കി എറിയുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. ശരിക്കും ഒരു മണിക്കൂറിൽ 25 to 30 കണ്ടെയ്നർ വരെ ഈ ഗാൻട്രി ലോഡ് ചെയ്യാറുണ്ട്. ഇതൊരു സെല്ലുലർ കണ്ടെയ്നർ ഷിപ്പാണ്. അതായത് താഴോട്ടുള്ള നിങ്ങൾക്ക് കാണാം ആംഗിൾ ബാറ് പോലത്തെ കുറേ സ്ട്രക്ചർ, അതിന് സെൽ ഗൈഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ 40-footer കണ്ടെയ്നേഴ്സ് ഒക്കെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് ഇറക്കി വെക്കും. അതിന് വേറെ പിന്നെ ലാഷിങ്ങിനൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ കപ്പലിലെ സ്റ്റാഫ് ഇടയ്ക്ക് വന്ന് ഈ ലോഡിങ്ങൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ ഗാൻട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഈ വരുന്ന കണ്ടെയ്നർ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ കപ്പലിൻ്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിന് തന്നെ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടില്ലെങ്കിൽ അടുത്ത പോർട്ടിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരൊരു ഡാമേജ് റിപ്പോർട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പം 5-6 ഗാൻട്രിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓടി നടന്ന് കൃത്യമായി മോണിറ്ററിങ് ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ
നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പം ഈ ഗുഡ്സിൻ്റെ ലോഡിംഗ് ഡിസ്ചാർജിങ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പോർട്ടിലെത്തുമ്പം കാർഗോ വാച്ചസ് ഉണ്ട്, അതിൽ ഒരു ഡ്യൂട്ടി ഓഫീസറുണ്ട്, അതുപോലെ ഒരു ഏബിൾ ബോഡിഡ് സീമാനും വേറൊരു ഓർഡിനറി സീമാനും കാണും. അപ്പം ഒരാൾ സാധാരണഗതിയിൽ ഗാങ് വേയിൽ നിൽക്കാറുണ്ട്, ബാക്കി ലോഡിംഗ് ഡിസ്ചാർജിങ് ഒക്കെ മറ്റൊരു സീമാനും ഡ്യൂട്ടി ഓഫീസറും കൂടെ ചേർന്നാണ്. അതുപോലെ തന്നെ കപ്പലിനെ കെട്ടിയിരിക്കുന്ന കയർ മുന്നിലും പുറകിലുമുണ്ട്, അത് ആവശ്യമനുസരിച്ച് ടൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം. ഇപ്പം കാർഗോ ഹോൾഡിലുള്ള ലോഡിങ്ങിന് അണ്ടർഡെക് ലോഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പം താഴത്തെ ഭാഗത്ത് ഫുള്ള് കണ്ടെയ്നർ ലോഡ് ചെയ്തതിന് ശേഷം ഹാച്ച് കവർ ഉപയോഗിച്ച് അടയ്ക്കുന്നു. അപ്പോൾ ഇടതുവശത്ത് കണ്ട ഹാച്ച് കവറിൻ്റെ വെയിറ്റ് 37 ടണ്ണാണ്, അതുപോലെ വലതുവശത്തേനും സെയിം വെയിറ്റാണ്. എന്നാൽ നടുക്കുള്ള ഹാച്ച് കവറിൻ്റെ വീതി കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ വെയിറ്റും 30.5 ടണ്ണോ ഉള്ളൂ. ഈ ഹാച്ച് കവറിൻ്റെ മുകളിൽ കാണുന്ന ഓറഞ്ച് കളറുള്ള സ്ട്രക്ചറിന് ലിഫ്റ്റിംഗ് സോക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗാൻഡർ ഉപയോഗിച്ച് ഹാച്ച് കവർ പൊക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ടാണ് അത് പണിത് വെച്ചേക്കുന്നത്. അപ്പം ഈ ഹാച്ച് കവറിന് മുകളിലുള്ള ISO സോക്കറ്റ് എന്ന സ്ട്രക്ചറിൽ ബേസ് ലോക്ക് ഘടിപ്പിച്ച് അതിൻ്റെ മുകളിലാണ് ഈ കണ്ടെയ്നർ വെക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പം ഒരു നിര കണ്ടെയ്നർ ഈ ബേസ് ലോക്കിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ നിര കണ്ടെയ്നർ ട്വിസ്റ്റ് ലോക്കിൻ്റെ സഹായത്തോടെ ഉറപ്പിക്കുന്നു. ഈ കാണുന്ന കണ്ടെയ്നറെല്ലാം റീഫർ കണ്ടെയ്നേഴ്സാണ്. റീഫർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നർ, അതായത് നമ്മുടെ ഫ്രിഡ്ജ് പോലെയൊക്കെ ഇരിക്കും, 40 അടി നീളം, അത്രയും നീളത്തിലുള്ള കണ്ടെയ്നറകത്ത് മുഴുവൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മീറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ റീഫർ കണ്ടെയ്നർ ലോഡ് ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ കണക്ഷൻ കപ്പലിൻ്റെ പ്ലഗിലോട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് ഓണാക്കും. കാരണം ഇതിനകത്തെ ഐറ്റംസ് ചിലപ്പോൾ -21 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് അതിനകത്തുള്ള ഗുഡ്സിൻ്റെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ചിലപ്പം +2 ആയിരിക്കും അല്ലെങ്കിൽ 0 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും. അതുപോലെ മീറ്റ് ഐറ്റം ഒക്കെ വരുമ്പോൾ -20 ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള പേപ്പേഴ്സ് നമുക്ക് കപ്പലിൽ തരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റീഫർ കണ്ടെയ്നറിൽ എന്താണ് സാധനമെന്ന് നമുക്കറിയാം. നോർമൽ കണ്ടെയ്നറിൽ എന്തൊക്കെയാണ് അവർ ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പം ഇതുപോലെ ഹാച്ച് കവറിൻ്റെ മുകളിൽ, അതായത് ഓൺഡെക് ലോഡ് ചെയ്യുന്ന കണ്ടെയ്നറൊക്കെ പുറത്തുനിന്ന് വരുന്ന സ്റ്റീവ് ഡോർസ് ലാഷിങ് ചെയ്യാറുണ്ട്. അത് നമ്മൾ കടലിലൂടെ പോകുമ്പം ഈ കണ്ടെയ്നർ ഒന്നും വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ നടക്കുന്ന ലാഷിംഗ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കേണ്ടത് ഡ്യൂട്ടി ഓഫീസറാണ്. ഡ്യൂട്ടി ഓഫീസറും പുള്ളിയുടെയുള്ള സീമനും കൂടെ ചേർന്നാണ് ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത്. ഈ റീഫർ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്ത് പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും. കപ്പലിലുള്ള ഇലക്ട്രിക്കൽ ഓഫീസറാണ് അത് ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യുന്നത്. അപ്പം ഈ കണ്ടെയ്നർ ഷിപ്പിലെ ജീവിതം അത്യാവശ്യം തിരക്കിട്ട ഒരു ജീവിതമാണ്. കാരണം ഏതെങ്കിലും പോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലോഡിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ കൂടുന്നതനുസരിച്ച് ലോഡിങ്ങും ഡിസ്ചാർജിങ്ങും കൂടെ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.